വെൽക്കം ടു റെയ്നാബിസ് കിച്ചൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കേക്ക് പിസയാണ്. പുതിയൊരു അടിപൊളി ഐറ്റമാണിത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി മുട്ട നന്നായി ബീറ്റ് ചെയ്തതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം ചേർത്താലും മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് നന്നായി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് 1/2 കപ്പ് തൈരും ഒഴിച്ചതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ബീറ്റ് ചെയ്യണമെന്നില്ല, സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കി എടുക്കണം സ്റ്റൗവിൽ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ദോശ ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിന് മുകളിലായിട്ടാണ് ഞാൻ പാൻ വെച്ച് ചൂടാക്കിയിട്ടുള്ളത്. അതിലേക്കാണ് നമ്മുടെ കേക്കിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ മാവ് മുഴുവനായിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഈ കേക്ക് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ 1/4 ഭാഗം വെന്ത കേക്കിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസോ അല്ല എങ്കിൽ പിസ സോസോ തേച്ച് കൊടുക്കുക. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് കേക്ക് പിസ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ബീറ്റർ ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് മുട്ട അടിച്ചെടുത്ത് അതിലേക്ക് മൈദ മിക്സ് ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം കേക്ക് മുഴുവനായിട്ട് വേവേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ ഉൾഭാഗം മാത്രമേ വേവാനുള്ളൂ. 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ സോസ് ഒന്ന് തേച്ച് കൊടുക്കണം. കുറച്ച് സോസ് മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഒരു സവാള ചെറുതായി മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചെറിയ പീസാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച
ചിക്കനെ ഒന്ന് നിരത്തി കൊടുക്കുക. ഫ്രൈ ചെയ്ത ചിക്കൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് പീസ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി അതിന് മുകളിലായിട്ട് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം ഇല്ലായെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതിന് മുകളിലായിട്ട് ചീസ് നിരത്തി കൊടുക്കുക. ഈ കേക്ക് പിസ്സ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന പിസ്സയേക്കാൾ നല്ല ടേസ്റ്റായിരുന്നു ഈ കേക്ക് പിസ്സ കഴിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ റെഡിയാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കേക്ക് പിസ്സ റെഡിയായിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാലേ അത് ഉൾവശം എന്തോ എന്നറിയാം. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു കേക്ക് ടിന്നിൽ എങ്ങനെയാണ് കേക്ക് പിസ്സ റെഡിയാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ ഉപ്പ് നിരത്തി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന കേക്കിൻ്റെ മാവ് ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുള്ള ഉപ്പ് ഒരു പാത്രത്തിൽ നിർത്തി ചൂടാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്കാണ് കേക്ക് ടിന്നി ഇറക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് മുക്കാൽ ഭാഗം വേവായ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് പിസയാവുമ്പോൾ കേക്കിൻ്റെ ഷേപ്പിലും ഒന്ന് ഉണ്ടാക്കി കാണിച്ചതാണ്. കേക്ക് ടിന്നി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ കാണിച്ചത്, ഒരു പാനിൽ ഒഴിച്ച് കാണിച്ചത്. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയത്. മുഴുവനായിട്ട് സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് സവാള ചെറുതായി മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ പാനിൽ ചെയ്തത് അതേപോലെ തന്നെ ഈ ഇതിലും അതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തത് നിരത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി മുറിച്ച് തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കേക്ക് പീസ് റെഡിയായിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.